ॐ नमो भगवते वासुदेवाय। नारद भक्ति सूत्रम् 5। यत् प्राप्य न किञ्चित् वाञ्छति न शोचति न द्वेष्टि नरमते नोत्साही भवति। यत् प्राप्य न किञ्चित् वाञ्छति न शोचति न द्वेष्टि नरमते नोत्साही भवति। यत् प्राप्य ഏതെന്ന് നേടിയിട്ടാണോ മനുഷ്യൻ കിഞ്ചിത് ന വാഞ്ചതി ഒന്നും ആഗ്രഹിക്കാതായിട്ട് മാറുന്നു, ന ശോചതി പിന്നീട് ദുഃഖം എന്നുള്ളത് ഇല്ല, ന ദ്വേഷ്ടി മറ്റുള്ളവരോട് ക്രോധത്തോടുകൂടി സംസാരിക്കുന്നില്ല, മറ്റുള്ളവരെ വിദ്വേഷിക്കുന്നില്ല, ന രമതേ കൂടുതലായിട്ട് ഒരാഹ്ലാദവുമില്ല, ഉത്സാഹി ന ഭവതി ഉത്സാഹവാനും ആകുന്നില്ല, അതായത് സുഖദോഷ സമ്മിശ്രം അല്ലെങ്കിൽ സുഖത്തിലോ കൂടിയ സുഖത്തിലോ കുറഞ്ഞ കൂടിയ ദുഃഖത്തിലോ കൂടുതൽ സന്തോഷവാനോ കൂടുതൽ ദുഃഖവാനോ ആയിട്ട് മാറുന്നില്ല. സ്ഥിതപ്രജ്ഞസ്യ കാഭാഷ എന്ന് ഗീതയിൽ പറയുന്നത് പോലെ ആ അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് എന്നിവിടെ പറയുന്നു. ഭക്തി നേടിക്കഴിഞ്ഞാൽ മനുഷ്യന് അതിന് മീതെ വേറെ ഒരു ആഗ്രഹവുമില്ല. പരമപ്രേമം കൊണ്ട് മനുഷ്യന് നേടേണ്ടത് എന്താണ്? പരമപദമാണ്. ആ പരമപദം നേടിക്കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. മനുഷ്യൻ അതിന് മീതെ വേറൊന്നും ആഗ്രഹിക്കാനില്ല. യാതൊന്നുകൊണ്ടും ശോകത്തിന് വശഗതനായി മാറുന്നില്ല, ആരെയും ദ്വേഷിക്കുന്നില്ല, ഒന്നുകൊണ്ടും ആഹ്ലാദ വിവശനായി മാറുന്നില്ല. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി യാതൊരു പ്രയത്നത്തിലും ഏർപ്പെടുന്നില്ല. തുടക്കത്തിൽ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ സൂത്രത്തിൽ ലബ്ധ്വ എന്നും ഇത് പ്രാപ്യ എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത്. ലബ്ധ്വ എന്ന് പറഞ്ഞാൽ അവിടെ ഈശ്വരൻ തരണം എന്നുള്ളതാണ്. പ്രാപ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ സാധകൻ, ഒരു ഭക്തൻ പ്രയത്നിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വരകരണയ്ക്ക് പ്രയത്നിക്കണം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇതിമാം യസ്വധർമ്മേണ ഭജൻ നിത്യമനന്യഭാഗ സർവഭൂതേഷു മദ്ഭാവോ മദ്ഭക്തിം വിന്ദതേ ദൃഢാം. ആരാണോ അനന്യചിത്തനായിട്ട് സർവഭൂതങ്ങളിലും ഞാൻ നിലകൊള്ളുന്നുവെന്ന ഭാവത്തോടുകൂടി എന്നെ സ്വധർമ്മം കൊണ്ട് സേവിക്കുന്നുവോ അയാൾ ഏകാന്തമായ ഭക്തിയെ പ്രാപിക്കും എന്ന് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട്. ഭക്തിയോദ്ധവാനവായിന്യ സർവലോകമഹേശ്വരം മഹേശ്വരം സർവോപത്പത്യപ്യയം ബ്രഹ്മ കാരണം മോപയാതി സഹ. ഹേ ഉദ്ധവ, ഈ ആ ഭക്തൻ ഏകാന്ത ഭക്തി കൊണ്ട് സർവത്തിൻ്റെയും സൃഷ്ടി സംഹാര കാരണമായതിനാൽ സർവലോകങ്ങൾക്കും പരമകാരണവും അപരിച്ഛിന്നാനന്ദ സ്വരൂപനുമായി എന്നെ തന്നെ പ്രാപിക്കും. അപ്പോൾ ഭഗവാനെ പ്രാപിക്കാനുള്ള മാർഗമാണ് പറയുന്നത്. എന്താണ്? അനന്യചിത്തമായിട്ട് സർവഭൂതങ്ങളിലും ഭഗവാൻ ഇരിക്കുന്നു എന്നുള്ള വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അയാളുടെ സ്വന്തം ധർമ്മത്തിൽ അയാളെ ജീവിച്ചും കൊണ്ട് ഭഗവാനെ സേവിച്ചാൽ അയാൾ ഏകാന്ത ഭക്തനായിട്ട് മാറും. ആ ഏകാന്ത ഭക്തി കിട്ടിയ ആ മനുഷ്യന് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ബദ്ധോമുക്തനായിട്ട് ബന്ധനത്തിൽ നിന്നും മാറി മുക്തനായിട്ട് ഭവിക്കാൻ സാധിക്കും എന്ന് പറയുന്നു. യോ നഹ്യശ്യതി ന ദ്വേഷ്ടി നശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യസ് സമേ പ്രിയ. ഭക്തി യോഗം എന്ന് പറയുന്ന 12-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുകയാണ്, ആരാണോ ഇഷ്ടപ്രാപ്തിയിൽ സന്തോഷിക്കാതിരിക്കുന്നത്, അനിഷ്ടപ്രാപ്തിയിൽ ദ്വേഷിക്കാതിരിക്കുന്നത്, ഇഷ്ടനാശത്തിൽ ദുഃഖിക്കാതിരിക്കുന്നത്, ഇഷ്ടവസ്തുക്കളെ ആഗ്രഹിക്കാതിരിക്കുന്നത്, ആരാണോ ശുഭാശുഭങ്ങളെ പുണ്യപാപങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നത്, ആ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു. ഈ നാരദഭക്തി സൂത്രത്തിലെ 5-ാമത്തെ സൂത്രത്തിന് ഉപോത്ബലകമായിട്ടുള്ള ഗീതയിലെ ശ്ലോകമാണ് ഇവിടെ ഉദ്ധരിച്ചത്. യോ ന ഹ്യശ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാൻ യസ് സമേ പ്രിയ. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാദികം സ്തദാ. യാതൊന്ന് കിട്ടിയാലാണോ അതിന് മേലെ കിട്ടേണ്ടതായിട്ട് യാതൊന്നുമില്ല യാതൊന്നുമില്ല എന്ന് മനസ്സുകൊണ്ട് പറയിപ്പിക്കുന്നത്, യാതൊന്നിൽ നിലയുറപ്പിച്ചാൽ കടുത്ത ദുഃഖം കൊണ്ട് യാതൊരു കുലുക്കവും ഉണ്ടാകുന്നില്ലയോ, ആ ധ്യാനയോഗത്തെക്കുറിച്ച് ഗീത പറയുന്നത്.
ഈ ഭക്തിയുടെ കാര്യത്തിലെ വാസ്തവമാണ്. യസ്മിൻ സ്ഥിതോന ദുഃഖേന ഗുരുണാം അഭി വിചാല്യതേ എന്ന് ഗീതയുടെ ആറാമത്തെ അധ്യായത്തിൽ ധ്യാനയോഗത്തിൽ 22-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഭഗവാൻ പറയുകയാണ്, ഭഗവാനെപ്പറ്റി പറയുകയാണ് ഭാഗവതത്തിലെ, കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനേ തഥാപി തൽപരാരാജൻ നഹി വാഞ്ചരി കിഞ്ചന. ആ ലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്ന ഭഗവാൻ പ്രസാദിച്ചാൽ പിന്നെ ലഭ്യമല്ലാത്തതായിട്ട് എന്താണുള്ളത്? ഭഗവത്പരന്മാരായിരിക്കുന്ന അവർക്ക് ഒരു വാഞ്ചയും ഒരാഗ്രഹവും ഒരു കാര്യത്തിലുമില്ല. മുക്തിയിൽ പോലും അവർക്ക് ആഗ്രഹമില്ല. ആ ഭഗവത്പാദങ്ങളെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് ഭഗവത്പാദങ്ങളെ സ്മരിച്ചും കൊണ്ട് ഇരുന്നാൽ മാത്രം മതി എന്ന് ഭാഗവതം പറയുന്നു. ന കിഞ്ചിത് സാധവോ ധീരാ ഭക്താഹ്യേ കാന്തിനോ മമ വാഞ്ചന്ത്യവി മയാദത്തം കൈവല്യം ന പുനർഭവം. ഭാഗവതം വീണ്ടും പറയുകയാണ്, വിവേകികളും കൃപാലുക്കളുമായ ഏകാന്ത ഭക്തന്മാർ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പുനരാവൃത്തിരഹിതമായിരിക്കുന്ന കൈവല്യം ഞാൻ നൽകിയാൽ കൂടി അവർക്ക് ആഗ്രഹമില്ല എന്ന് ഭഗവാൻ ഉദ്ധവരോട് പറയുന്ന ഭാഗം. ഇങ്ങനെ ആ ഭക്തി കൊണ്ട് മനുഷ്യന് എന്താണോ എല്ലാത്തിലും ഒരു വിരക്തി വന്നു ചേരുന്നു എന്നുള്ളതാണ്. ജ്ഞാനവൈരാഗ്യങ്ങളുടെ പ്രാപ്തം സാധ്യമാകുന്നത് ഭക്തിയിലൂടെയാണ്. അതുകൊണ്ട് ആ വിരക്തി വന്നിരിക്കുന്നതായിട്ടുള്ള ജ്ഞാനത്തെ സ്വീകരിച്ചും കൊണ്ട് വിരക്തമായിരിക്കുന്ന ജീവിതത്തിൽ ഭക്തിയുടെ അനുഭവം ഭഗവത് പ്രാപ്തിക്ക് കാരണമാകുന്നു, മോക്ഷത്തിന് കാരണമാകുന്നു, മോക്ഷത്തിന് ഹേതുവായിത്തീരുന്നു എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. ഇത് നമുക്ക് ഭാഗവതത്തിലെ പല കഥാതന്തുക്കളിൽ കൂടി നോക്കുമ്പോൾ ഇത് അന്വർത്ഥമാണ് എന്ന് വരും. ഭിക്ഷുഗീതയിൽ അവധൂതനായി മാറി എല്ലാവരാലും പരിഹാസ്യനായി തീർന്ന ഭിക്ഷു തൻ്റെ ജീവിതത്തിൽ ഇതിനൊന്നും അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി തന്നെ ഉപദ്രവിക്കുന്നവരോട് പോലും ദ്വേഷിക്കാതെയാണ് കഥ അവസാനിക്കുന്നത്, ഭഗവത് പദം പ്രാപിക്കുന്നത്. അതിനു മുമ്പ് അത്രയും സ്വാർത്ഥനും അതുപോലെ തന്നെ ഒരു പിശുക്കനുമായിരുന്ന ഭിക്ഷു തൻ്റെ ജീവിതം മാറ്റിമറിക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ആ ഭിക്ഷുഗീതയിൽ പറയുന്നതായിരിക്കുന്ന ആ ഭക്തി, അത് എന്തു വന്നാലും എന്തിനെ കൂടുതൽ ദുഃഖം വന്നാലും സുഖം വന്നാലും ഒന്നും അത് തൻ്റെ ജീവിതത്തെ ബാധിക്കുന്നില്ല എന്ന് പറയപ്പെടുന്ന ആ ഭക്തി രസായനം, അതാണ് 5-ാമത്തെ സൂത്രത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത്. യത് പ്രാപ്യ ന കിഞ്ചിത് വാഞ്ചതി ന ശോചതി ന ദ്വേഷ്ടി ന രമതേ നോത്സാഹി ഭവതി. ഓം തത്സദ്.